മാധ്യമ പ്രവർത്തകരെ പലപ്പോഴും ഇന്ന് കണ്ട ചാനലിൽ നാളെ കാണൂല, അങ്ങനെ കുറേ മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് തന്നെ തോന്നും ഇയാൾ ആദ്യം ഇവിടെ ഇരുന്നു. അപ്പോൾ ഇങ്ങനെ മാറുമ്പോൾ അവരുടെ ചിന്താഗതിയും മാറുന്നുണ്ട്. ഉദാഹരണമായിട്ട് പിന്നെ ഒരു ചാനലിൽ ആ ചാനലിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ച് വർക്ക് ചെയ്താലേ അതേ ആൾ വേറൊരു ചാനലിൽ പോയാൽ ആ ചാനലിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ടാണ് അതിപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ വിപരീതമായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വരുന്നുണ്ട്. അത് ഒരു അഭിലഷണീയമായ കാര്യമായിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നൊക്കെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നിപ്പോൾ മാധ്യമ പ്രവർത്തനം അതൊരു തൊഴിൽ മേഖല കൂടിയാണ്, ഒരു പ്രൊഫഷനാണ്. ഇപ്പം ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തന രംഗത്തെ ഒരു പ്രൊഫഷണൽ ആണ്. ഇപ്പോൾ ലയണൽ മെസ്സി ബാഴ്സലോണയിൽ കളിക്കുന്നു, കളിച്ചിരുന്നു, ഇപ്പോൾ അദ്ദേഹം പി എസ് ടിയിൽ കളിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യം. അതിനപ്പുറത്ത് സി ഇപ്പോൾ ഓരോ മാധ്യമത്തെ സംബന്ധിച്ചും അതിൻ്റെ ഫൗണ്ടർമാർക്കും അതിൻ്റെ മാനേജ്മെൻറ്റിനും അതിൻ്റെ ഒരു വിഷൻ ഉണ്ടാവും നിശ്ചയമായി. പക്ഷെ അവിടുത്തെ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് അവിടെ ആ ജോലി ചെയ്യാൻ നിയുക്തരായിട്ടുള്ള അവിടുത്തെ പ്രൊഫഷണൽസാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അനുസരിച്ച് അവരുടെ കരിയർ ഗ്രോത്തിൻ്റെ പാരാമീറ്റേഴ്സ് അനുസരിച്ച് അവർക്ക് വേറെ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാം. പല കാരണങ്ങളാൽ, പേഴ്സണലായിട്ടുള്ള കാരണങ്ങളാലോ അതല്ലെങ്കിൽ കൂടുതൽ നല്ല ഓഫറുകളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ മാധ്യമ പ്രവർത്തകർ അങ്ങനെ മാറും. പിന്നെ അടിസ്ഥാനപരമായി ഏത് മാധ്യമത്തിലും ചെയ്യേണ്ട ജോലി ഒന്ന് തന്നെയാണ്. ഇപ്പോൾ കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ, ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെ ആകെ എടുത്താൽ, ഞാനിപ്പോൾ ടെലിവിഷൻ മാധ്യമങ്ങളുടെ കാര്യം പറയാം, ടെലിവിഷൻ മാധ്യമങ്ങൾ, ന്യൂസ് ടെലിവിഷൻ മാധ്യമങ്ങളുടെ ഏറെക്കുറെ ക്യാരക്ടർ അങ്ങനെ ഒന്ന് തന്നെയാണ്. അതല്ലാതെ വളരെ ഡൈവേർജൻ്റ് ആയിട്ടുള്ള വ്യൂസ് ഉള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ വാർത്തയോട് അങ്ങനെ വ്യത്യസ്ത സ്വഭാവം, വളരെ എന്താ പറയുക, തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സ്വഭാവം പ്രകടിപ്പിക്കുന്ന മാധ്യമങ്ങൾ എന്നുള്ള നിലയിലുള്ള മാധ്യമങ്ങൾക്ക് വളരെ കുറവ്. അങ്ങനെ നമ്മൾ മെയിൻ സ്ട്രീം എടുത്താൽ, മെയിൻ സ്ട്രീമിൽ അങ്ങനെ ഒരു വലിയ പ്രശ്നമില്ല, ഏറെക്കുറെ ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഓരോ സ്ഥാപനത്തിനും അവരുടെ ഒരു വിഷൻ ഉണ്ടാവും. അതെന്ന് പറയുന്നത് പൂർണ്ണമായും ഇപ്പോൾ ആ ഐഡിയോ അത് നടത്തുന്ന ആളുകളുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് പ്രവർത്തിക്കണം, അങ്ങനെയൊന്നുമല്ല. അതൊരു സാധാരണ പ്രൊഫഷണൽ ഡിസിഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ അതിനെ കാണുന്നത്.